السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. بهمان راي علماء ساداتك سنه جنگ മദനീയം വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കി രണ്ടാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയം ഇന്നത്തെ ഈ പരിപാടി വളരെ ദീർഘിച്ചു. ഇനി പ്രമുഖമായ പ്രാർത്ഥനകളും ഉപദേശങ്ങളും കാത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒന്നും സംസാരിക്കുന്നില്ല. മുഹറം മാസത്തിൻ്റെ പടിവാതിലിരുന്നു കൊണ്ട് ഒരു വർഷം പൂർത്തിയാക്കുന്നത് കൃത്യമായി ആ ഒരു വർഷം ഹിജ്റ വർഷം തന്നെ, ഹിജ്റയെ ഓർക്കാനുള്ള ഒരവസരമായി. ഹിജ്റത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള സഞ്ചാരം, അത് വലിയൊരു വികസനത്തിൻ്റെയും നഗരാസൂത്രണത്തിൻ്റെയും വലിയ മാതൃകകളുടെ അതിജീവനത്തിൻ്റെ യാത്രയായിരുന്നു അത്. യസ്രിബ് എന്ന് പറയുന്ന കാർഷിക ഗ്രാമത്തിൽ ചെന്ന് പട്ടണം പണിത്, അതോടൊപ്പം അവിടുത്തെ ഗ്രീനറിയും ബയോഡൈവേഴ്സിറ്റിയും നിലനിർത്തിക്കൊണ്ട് ലോകത്തിന് തന്നെ വലിയ ഉദാത്തമായ മാതൃകകൾ സൃഷ്ടിച്ച് മദീന കാർട്ടർ എന്ന് പറഞ്ഞ് ലോകത്തിന് തന്നെ ആദ്യത്തെ ലിഖിത ഭരണഘടനയുണ്ടാക്കിയിട്ട് ഇന്നും 1000 വർഷങ്ങൾക്ക് ശേഷം 1400 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മദീന മാഗ്നകാർട്ട മുതൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ വരെ, അതിനുശേഷം ലോകത്തുടലെടുത്ത ഭരണഘടനകൾ ഉൾപ്പെടെയുള്ള ഭരണഘടനകൾക്കെല്ലാം മാതൃകയായിക്കൊണ്ട് മീസാഖുൽ മദീന എന്ന് പറയുന്ന ഭരണഘടനയടക്കം ഒരു പ്ലൂറലിസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് ക്രിസ്ത്യാനിയും യഹൂദിയും മുസ്ലിമും ഒന്നിച്ചു ജീവിക്കാനുള്ള നിയമസംഹിതകൾ ഉണ്ടാക്കി രാജ്യസുരക്ഷയ്ക്ക് എല്ലാവരും ഒന്നിച്ച് നിലകൊള്ളണം എന്നുള്ള കരാറുണ്ടാക്കി വലിയ മാതൃകകൾ സൃഷ്ടിച്ച, ലോകത്തിന് തന്നെ ഇന്നും നിലനിൽക്കുന്ന മഹത്തായ മാതൃകകൾ സൃഷ്ടിക്കാൻ കാരണമായ സഞ്ചാരമായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അതിൻ്റെ സ്മാരകം കൂടിയാണ് മുഹറം ഒന്നോടുകൂടി നാം ഇവിടെ ഓർക്കുന്നത്. അൽഹംദുലില്ലാ, മുഹറം 9 എല്ലാ വർഷവും മർക്കസിനു കീഴിൽ സദാത്ത് ഡേ ആയി ആചരിച്ചു വരാറുണ്ട്. ഇൻഷാല്ലാ ഈ വർഷവും മുഹറം 9 സദാത്ത് ഡേ അനുകൂലമായ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ ഉണ്ടാകും. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അഹ്ലു ബൈത്തിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം ഇവിടെ നടക്കുന്നത്, അതിന് ഓൾ സിറ്റിയിൽ തന്നെ ആകുന്നത് എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ബഹുമാനരായ പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുൽ ലത്തീഫ് സഖാഫി അവർക്കും മദനീയത്തിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, മറ്റെല്ലാ പ്രവർത്തകർക്കും സഹോദരന്മാർക്കും ഭാവുകങ്ങളും പുണ്യങ്ങളും നേർന്നുകൊണ്ട്, പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.